നമസ്കാരം കർമ്മ ന്യൂസ് എക്സ്ക്ലൂസീവ് അറ്റ് 8 പി എം ലേക്ക് ഏവർക്കും സ്വാഗതം കർമ്മ ന്യൂസ് എക്സ്ക്ലൂസീവ് അറ്റ് 8 പി എം ഇൻ അസോസിയേഷൻ വിത്ത് കാന്താരി പ്ലസ് ഹാർട്ട് അറ്റാക്ക് കൊളസ്ട്രോൾ എന്നിവ തടയാൻ കാന്താരി പ്ലസ് കഴിക്കൂ എല്ലാ മെഡിക്കൽ ഷോപ്പിലും ലഭ്യം മാന്യ പ്രേക്ഷകരെ ഇന്ന് കർമ്മ ന്യൂസ് കേരളത്തിലും ഗൾഫ് നാട്ടിലും അറിയപ്പെടുന്ന ഒരാളുടെ മുഖം മൂടിയാണ് ഇവിടെ അനാവരണം ചെയ്യുന്നത് സജി ചെറിയാൻ എന്ന കായംകുളത്തുകാരൻ 2003 കൈകൾ ശൂന്യമായിരുന്ന കടം കയറി ഒരുപാട് ബുദ്ധിമുട്ടനുഭവിച്ച ഒരു ചെറുപ്പക്കാരൻ ഇപ്പോൾ യു എയിൽ ബിൽഡിംഗ് മെറ്റീരിയലുകളുടെയും റിക്രൂട്ട്മെൻറ്റിൻ്റെയും ഒക്കെ വലിയ ബിസിനസ്. കേരളത്തിൽ വലിയ വലിയ റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യങ്ങൾ. ഫുജറെ അൽ ഹൈൽ വ്യവസായ മേഖലയിലെ 100 കണക്കിന് മുസ്ലിം തൊഴിലാളികൾക്ക് മുസ്ലിം പള്ളി നിർമ്മിച്ചു നൽകിയ കായംകുളം സ്വദേശിയായ ക്രിസ്ത്യാനി സജി ചെറിയാൻ എന്ന 49-കാരൻ 2.5 കോടി രൂപ മുടക്കി, അതായത് 13 ലക്ഷം UAE ദിർഹം മുടക്കിയാണ് UAE ഒരു മലയാളി മുസ്ലിങ്ങൾക്ക് പള്ളി നിർമ്മിച്ചു നൽകി വാർത്തയിൽ ഇടം പിടിച്ചത്. ബിസിനസ്സുകാരനും UAE മലയാളി വ്യവസായിയുമായ സജി ചെറിയാൻ അദ്ദേഹത്തെക്കുറിച്ച് മറ്റൊരു പത്രത്തിൽ വന്ന വാർത്ത ഇങ്ങനെ: ഇഫ്താർ വിരുന്ന് മുസ്ലിങ്ങൾക്ക് കൊടുത്തത് ക്രിസ്ത്യാനി. 700-ൽ അധികം പേർക്ക് സജി ചെറിയാൻ എന്ന കായംകുളത്തുകാരൻ ഗൾഫിൽ ഇഫ്താർ വിരുന്ന് ഒരുക്കി. ക്രിസ്തുമത വിശ്വാസിയായ സജി ചെറിയാൻ സ്വന്തമായി പണി കഴിപ്പിച്ച മുസ്ലിം പള്ളിയിലാണ് വിശ്വാസികൾക്ക് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത്. വാർത്തകൾ അവസാനിക്കുന്നില്ല. പ്രമുഖ ചാനലായ News 18 വന്ന ഒരു പ്രമോഷണൽ വാർത്ത ഇപ്രകാരം: സജി ചെറിയാൻ എന്ന മനുഷ്യനെ അറിയാത്തവർ കേരളത്തിൽ ഉണ്ടാകും, എന്നാൽ UAE സുപരിചിത മുഖമാണ് അദ്ദേഹത്തിൻ്റേത്. UAE മുസ്ലിം തൊഴിലാളികൾക്കായി പള്ളി പണിത് നൽകിയതിലൂടെ ശ്രദ്ധേയനായ വ്യക്തിയാണ് ബിസിനസ്സുകാരനായ സജി ചെറിയാൻ എന്ന കായംകുളത്തുകാരൻ. മുസ്ലിങ്ങൾക്കായി ഒരു ക്രിസ്ത്യാനി പള്ളി പണിത് നൽകിയത് ഒരിക്കലും ചെറിയ കാര്യമല്ല. പള്ളി പണിതതിൽ അവസാനിക്കുന്നില്ല സജി ചെറിയാൻ എന്ന നന്മമരത്തിൻ്റെ സത്കർമ്മങ്ങൾ. ഈ നോമ്പുകാലത്ത് അദ്ദേഹം ഒരു മാതൃകയാണ് എന്നും News 18 പറയുന്നു. നാട്ടിൽ പല ബിസിനസ്സുകളും നടത്തി അതെല്ലാം പരാജയപ്പെട്ട് ലോണും കടബാധ്യതകളുമായി ഒരു ചെറുപ്പക്കാരൻ പിടിച്ചു നിൽക്കാനാവാത്ത അവസ്ഥയിൽ ഗൾഫിലേക്ക് വിമാനം കയറുവാൻ തീരുമാനിക്കുന്നു. 2003 UAE എത്തുമ്പോൾ കയ്യിലുണ്ടായിരുന്നത് വെറും 630 ദിർഹം മാത്രം. അവിടെ നിന്ന് വളർന്ന സജി ഏതാനും വർഷങ്ങൾ കൊണ്ട് 100 കണക്കിന് കോടി രൂപയുടെ ആസ്തിയുള്ള വലിയ ഒരു സാമ്രാജ്യം തന്നെ പടുത്തുയർത്തി. എങ്ങനെ, എവിടെ നിന്ന്? ആ സജി ചെറിയാൻ 2.5 കോടിക്ക് മുസ്ലിം പള്ളി പണിതു നൽകുന്നു, ഇഫ്താർ വിരുന്നുകൾ ഒരുക്കുന്നു, കോടികളുടെ സഹായങ്ങളും പാരിതോഷികങ്ങളും ഒഴുക്കുന്നു. എന്നാൽ ഈ സജി ചെറിയാൻ വഴി വഴിയാധാരമായ കേരളത്തിലെ അനവധി പേരുടെ വിലാപങ്ങൾ ആണ് കർമ്മ ന്യൂസ് പുറത്തു കൊണ്ടുവരുന്നത്. ചാനലിലും പത്രത്തിലും വരുന്ന പെയ്ഡ് വാർത്തകളുടെ പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ ഇവിടെ അനാവരണം ചെയ്യുന്നു. സജി ചെറിയാൻ എന്ന വ്യക്തിയോട് കർമ്മ ന്യൂസിന് പരാതികളൊന്നുമില്ല. ആരോപണങ്ങളും പരാതികളും വ്യക്തിപരവുമല്ല. ഈ വാർത്തകളെല്ലാം ചതിക്കപ്പെട്ട ഒരുപാട് മനുഷ്യരുടെ കണ്ണീരിലും വിലാപത്തിലും ചാലിച്ചതാണ്. ഇടുക്കി നെടുങ്കണ്ടത്ത് രാമകൃഷ്ണൻ, പത്മകുമാരി, രഞ്ജിനി എന്നിവർ ഇപ്പോൾ ആത്മഹത്യയുടെ വക്കീലാണ്. ഇടുക്കി SPക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഒരു കർഷക കുടുംബം. 60 ലക്ഷം രൂപ അവരെ ചതിച്ചു എന്നാണ് പരാതി. സജി ചെറിയാൻ റിയൽ എസ്റ്റേറ്റിൽ കൂടെ കൂട്ടി ഇപ്പോൾ ഈ കുടുംബത്തെ ചതിച്ച സംഭവം ഇങ്ങനെയാണ്. മുണ്ടക്കയം പാറത്തോടുള്ള തോമസിന്റെ 4.25 ഏക്കർ ഏലത്തോട്ടം വാങ്ങാൻ സജി ചെറിയാൻ ഇതിലെ ഇരകളെ ഒപ്പം കൂട്ടുകയായിരുന്നു. വസ്തുവിന്റെ വില 91 ലക്ഷം രൂപ. എന്നാൽ സജി ചെറിയാൻ മുടക്കേണ്ടിയിരുന്നത് വസ്തുവില മാത്രമായി 45.5 ലക്ഷം രൂപയായിരുന്നു. സജി ചെറിയാൻ ആകട്ടെ ആകെ മുടക്കിയത് 25 ലക്ഷം രൂപ. തുടർന്ന് രാമകൃഷ്ണൻ, പത്മകുമാരി, രഞ്ജിനി എന്നിവർ അവരുടെ വീടും സ്ഥലവും പണയം വച്ച് ബാങ്കിൽ നിന്ന് 40 ലക്ഷം രൂപ എടുത്തു. കൂടാതെ വാങ്ങുന്ന വസ്തുവിന്റെ ഉടമ പണത്തിന് അത്യാവശ്യമായതിനാൽ ഈ വസ്തു മുൻകൂറായി ഒരു വിശ്വാസത്തിന്റെ പുറത്ത് പത്മകുമാരിക്ക് എഴുതി നൽകി. അവർ ആ ഭൂമി ബാങ്കിൽ പണയം വച്ച് 35 ലക്ഷം രൂപ കൂടി എടുത്ത് ഭൂമി കച്ചവടത്തിന്റെ ബാധ്യതകൾ തീർത്തു. ഇപ്പോൾ ഈ 91 ലക്ഷം രൂപ വരുന്ന കച്ചവടത്തിൽ പ്രവാസി ബിസിനസ്സുകാരനായ സജി ചെറിയാന് ആകെയുള്ള മുടക്ക് വെറും 25 ലക്ഷം രൂപ മാത്രം.
ഭൂമി കൈവശപ്പെടുത്താൻ സജി പിന്നെ നീക്കം തുടങ്ങി. വാങ്ങിയ ഭൂമി പണയം വെച്ചിരുന്ന ബാങ്കിൽ ചെന്ന് ആയതിന്റെ കടം വീട്ടുന്നു. രേഖകൾ തിരികെയെടുത്ത് പത്മകുമാരിയിൽ നിന്നും 4.25 ഏക്കർ ഭൂമിയും എഴുതി വാങ്ങിച്ചു. ഭൂമി വിൽക്കുമ്പോൾ പകുതി വില നൽകാം എന്ന് പറഞ്ഞായിരുന്നു ഇങ്ങനെ എഴുതി വാങ്ങിയത്. ഇപ്പോൾ സജി ചെറിയാൻ കിട്ടിയ ഭൂമിയുമായി അങ്ങ് മുങ്ങി. ഈ കുടുംബം മുടക്കിയ പണമെല്ലാം പോയി. മാത്രമല്ല, ഭൂമി വാങ്ങാനായി കിടപ്പാടം പണയം വെച്ച് ജില്ലാ ബാങ്കിൽ നിന്നും എടുത്ത 40 ലക്ഷം രൂപയ്ക്ക് ജപ്തിയുമായി. ഈ തുക ഇപ്പോൾ 60 ലക്ഷം രൂപയായി വർദ്ധിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ, കർഷക കുടുംബമായ രാമകൃഷ്ണൻ, പത്മകുമാരി, രഞ്ജിനി എന്നിവർക്ക് ഇപ്പോൾ കിടപ്പാടം പോകുന്ന അവസ്ഥയാണുള്ളത്. റിയൽ എസ്റ്റേറ്റിൽ ഇവരെ ചാടിച്ച് ചതിക്കുകയായിരുന്നു സജി ചെറിയാൻ. വാങ്ങിയ സ്ഥലത്തിന്റെ പാതിയോ മുടക്കിയ പണമോ കിട്ടിയാൽ മതിയെന്നും പലിശ പോലും വേണ്ട എന്നുമാണ് ഈ കുടുംബത്തിന്റെ അപേക്ഷ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ മതസൗഹാർദ്ദത്തിന്റെ അപ്പോസ്തലൻ എന്ന് പറഞ്ഞ് ചാനലുകൾ മുഴുവൻ നിറഞ്ഞു നിന്ന സജി ചെറിയാൻ, കായംകുളത്തുള്ള പ്രവാസി മലയാളി, പ്രവാസി വ്യവസായി എന്ന കള്ള വ്യവസായിയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം ചതിച്ച നെടുങ്കണ്ടത്തുള്ളൊരു സാധാരണ കുടുംബത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇദ്ദേഹം എൻ്റെ കൂടെ വളരെ ചെറുതിലെ 1ാം ക്ലാസ് തൊട്ട് പഠിച്ചിരുന്ന ആളാണ്. പഠനശേഷം ഞാൻ വർഷങ്ങളോളം കാണാതിരിക്കുകയും 2010ൽ വീണ്ടും ഞങ്ങൾ കാണാനിടയായി. എൻ്റെ വീട്ടിൽ വരികയും എൻ്റെ സൗഹൃദങ്ങൾ പുതുക്കുകയും ചെയ്തു. ചെയ്ത ശേഷം അദ്ദേഹത്തിൻ്റെ വീട് പണി നടക്കുകയാണ്. അവിടേക്ക് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. വീട് പണിയൊന്നും അന്ന് തുടങ്ങിയിട്ടുണ്ടായില്ല. അദ്ദേഹം പറഞ്ഞു, നാട്ടിൽ എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റൊന്നുമില്ല, അതുകൊണ്ട് നാട്ടിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുകയും അദ്ദേഹം പത്തനംതിട്ടയിൽ വസ്തു വാങ്ങിക്കാൻ പോയി. ആ വസ്തുവൊക്കെ വാങ്ങിച്ച് ഒരു ഹോട്ടൽ തുടങ്ങി. പിന്നോട് അതിൻ്റെ ചുമതല നോക്കണം, ഞാനതിൻ്റെ ചുമതല നോക്കിയിരുന്നു. 8-10 മാസം നോക്കിയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, എവിടെയെങ്കിലും വസ്തുക്കൾ ചെറിയ തോതിൽ കിടപ്പുണ്ടെങ്കിൽ വാങ്ങിക്കാൻ നമുക്ക്, നീ പറഞ്ഞാൽ മതി, എവിടെയെങ്കിലും വില കുറച്ച് കിട്ടുന്ന അറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നെടുങ്കണ്ടത്തുള്ള എൻ്റെ ഒരു സുഹൃത്തെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ സഹോദരനെ പോലെ, സഹോദരിയെ പോലെ, അല്ലെങ്കിൽ എനിക്ക് അച്ഛനെ അമ്മയെ പോലെ കാണാൻ പറ്റുന്ന രാമകൃഷ്ണൻ ചേട്ടനെയും പത്മകുമാരി ചേച്ചിയെയും അവിടുത്തെ രഞ്ജിനിയെയും അവരുടെ ആങ്ങളെയും എല്ലാം കൂടെ ഒറ്റ കൂട്ടി പറ്റിക്കായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഒരു 4.5 ഏക്കർ സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് 90 ലക്ഷം രൂപയാണ് വില പറഞ്ഞിരുന്നത് 4.5 ഏക്കർ സ്ഥലത്തിന്. അപ്പോൾ സജി പറഞ്ഞു, ഓക്കെ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം, അവരോട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയാൻ പറ്റുമോ ചോദിച്ചു. അങ്ങനെ അവരും 45 ലക്ഷം രൂപ, സജി 45 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് എഗ്രിമെൻ്റ് പ്രകാരം സജി ആദ്യം തന്നെ ഒരു 15 ലക്ഷം രൂപ അവിടെ കൊണ്ട് കൊടുത്തു. എൻ്റെയിലാണ് പൈസ തന്നുവിട്ടത്. അതും തിരുവനന്തപുരത്തുള്ള അവൻ്റെ ഒരു സുഹൃത്തിൻ്റെയിലാണ് തന്നുവിട്ടത്. അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അവിടെ സജിയോടൊപ്പം ഡീസൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ കയ്യിൽ പൈസ തന്നു തിരുവനന്തപുരത്ത് ടൗണിൽ വെച്ചിട്ട്. ഞാൻ ഈ പൈസ വാങ്ങി നേരെ അവർ കൊണ്ട് കൊടുത്തു. അങ്ങനെ അവർ അഡ്വാൻസ് ചെയ്തു. അതിനുശേഷം സജി വീണ്ടും ഒരിക്കൽ കൂടെ 20 ലക്ഷം രൂപ കൊടുത്തു. അങ്ങനെ മൊത്തം 35 ലക്ഷം രൂപയാണ് സജി കൊടുത്തത്. കൊടുത്ത ശേഷം സജി വീണ്ടും ഒരു പൈസ പോലും കൊടുക്കാണ്ടായി. ആ വസ്തു അവർക്ക് എഴുതാൻ പറ്റാണ്ടായി. എഴുതാൻ പറ്റാണ്ടായപ്പോൾ അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഈ വസ്തു എഴുതി വാങ്ങി. 90 ലക്ഷം രൂപയ്ക്ക് എഴുതി വാങ്ങി. അപ്പോൾ സജി ആകെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന 35 ലക്ഷം രൂപയാണ്. ഇതിനിടയ്ക്ക് സജിക്ക് വീട് പണിയാണെന്നും പറഞ്ഞിട്ട് അവരുടെ നിന്ന് 10 ലക്ഷം രൂപ തിരികെ വാങ്ങി. അപ്പോൾ ശരിക്കും സജി 25 ലക്ഷം രൂപയെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൂ അവിടെ. അത് കഴിഞ്ഞ് സജി ഒരു ദിവസം എൻ്റെ അടുത്ത് കൊണ്ടാ, എങ്ങനെയെങ്കിലും ആ വസ്തു നമുക്ക് എഴുതിയെടുക്കണം, അവരിൽ ഇരുന്ന കാര്യം ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ അവരെന്ത് വെച്ചാൽ ആ വസ്തുവിൻ്റെ പ്രമാണം ബാങ്കിൽ, അവിടുത്തെ ഭൂപണയ ബാങ്കിൽ പണയം വെച്ചിരിക്കുകയായിരുന്നു. സജി അവിടെ ചെന്നത് 40 ലക്ഷം രൂപയ്ക്കോ 35 ലക്ഷം രൂപയ്ക്കോ മറ്റത് എടുത്ത്, 35 ലക്ഷത്തി 37 ലക്ഷത്തി സംതിങ് ആണ്, അതായത് 40 ലക്ഷം രൂപ കൂട്ടിക്കോളൂ, ആ പൈസ കൊടുത്ത് സജിയുടെ പേരിൽ എഴുതി വാങ്ങിച്ചിട്ട് ഒരു എഗ്രിമെൻറ്റ് കൊടുത്ത് ഈ വസ്തു വിൽക്കുമ്പോൾ നിങ്ങളുടെ പൈസയും അതിനുള്ള ലാഭവും കൂടെ തരാം എന്ന് പറഞ്ഞ് ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ട് അവരുടെ ഇന്ന് മുഴുവൻ അധികാരവും സജിയുടെ പേരിലേക്ക് ഫുൾ എഴുതി വാങ്ങിച്ചു. എഴുതി വാങ്ങിച്ചിട്ട് അവർക്കൊരു 100 രൂപ പത്രത്തിൽ പിറ്റേ ദിവസം എഴുതി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടൊരു എഗ്രിമെൻറ്റ് കൊടുത്തു. ഈ വസ്തു വിൽക്കുമ്പോൾ ലാഭമാണെങ്കിൽ ലാഭം, നഷ്ടമാണെങ്കിൽ നമുക്ക് ഈക്വലായിട്ട് പങ്ക് വെക്കാമെന്ന് പറഞ്ഞാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് ഇപ്പോൾ 2 വർഷം 2-3 വർഷമാണ് ഒരു രൂപ പോലും കൊടുക്കാതിരിക്കുകയും ആ വീട്ടുകാർ ബാങ്കിൽ അവരുടെ വസ്തു പണയം വെച്ചേക്കുന്ന ജപ്തിയുടെ അവസ്ഥയിലെത്തി. അവർ ആത്മഹത്യയുടെ വക്കീലേക്കാണ്, അവർ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഇപ്പോൾ സജി ചെയ്തേക്കുന്ന കൊള്ളതായ്മ എന്താണെന്ന് ചോദിച്ചാൽ, ആ എഗ്രിമെൻറ്റിൽ എൻ്റെ പേരൂടെ വെച്ചിരുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിയാതെ എൻ്റെ ഒരു കള്ളയെ ഒപ്പിട്ട് കൊടുത്തു. അതിൻ്റെ കോപ്പി ഞാൻ കാണിച്ചു, മനസ്സിലായി, എനിക്ക് മനസ്സിലാക്കുക, സജിയും ഒപ്പിട്ടിട്ടില്ല. സജിയുടെ പേരിൽ ഒരു പേപ്പർ ആരെ കൊണ്ട് വാങ്ങിച്ചിട്ട് സജിയുടെ പേരിൽ കള്ളയെ ഒപ്പിട്ട് കൊടുത്തു. ഇപ്പോൾ സജിക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഞാൻ അങ്ങനെ എഗ്രിമെൻറ്റ് കൊടുത്തിട്ടില്ലെന്നാണ് പറയാൻ പറ്റുക. ഇതിൻ്റെ പുറകിൽ അവരുടെ വെണ്ടർ കളിച്ചിട്ടുണ്ട്. ഒരു പഴയ ഡേറ്റിലൊരു ഒരു എന്താണ് ഒരു സ്റ്റാമ്പ് പേപ്പർ വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പാവങ്ങളെ, ഈ വിദേശത്തുകൊണ്ട് ചതിക്കുന്നതിനേക്കാൾ വലിയ ചതിയാണ് ഒരു കർഷക കുടുംബത്തെ, ഒരു പണിയില്ലായിരുന്ന സാധാരണക്കാരായ ഒരു കുടുംബത്തിനെ മൊത്തത്തിൽ ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളിയിടുന്ന രീതിയിൽ സജി ചതിച്ചിരിക്കുകയാണ്. സജിയുടെ ഈ കൊള്ളതായ്മ പുറത്തു വരണം. ഇനി ഇതുപോലത്തുള്ള കഥകൾ ഇനിയുണ്ട്, ധാരാളം കഥകളുണ്ട്. അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് കർമ്മ ന്യൂസിനോട് വെളിപ്പെടുത്തുന്നതായിരിക്കും. എൻ്റെ പേര് പത്മകുമാരി രാമകൃഷ്ണൻ നായർ.
ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ട എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞങ്ങൾ ഒരു 50 ലക്ഷം രൂപയോളം ഞങ്ങളെ പ്രവാസി മലയാളിയും ഗായംകുളം സ്വദേശിയുമായി സജി ചെറിയാൻ ഞങ്ങളെ കളിപ്പിച്ചിരിക്കുകയാണ്. സജി ചെറിയാനെ പരിചയപ്പെടുത്തി തരുന്നത് ഗായംകുളം സ്വദേശിയായ ഷാൽമോഹൻ സാറാണ്. സജി ചെറിയാനെ റിയൽ എസ്റ്റേറ്റ് നടത്തുവാൻ താല്പര്യമുണ്ടെന്നും അതനുസരിച്ച് പൈസ മുടക്കുവാൻ തയ്യാറാണെന്നും പറഞ്ഞാണ് ഞങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു 5 ഏക്കർ സ്ഥലം നെടുങ്കണ്ടത്ത് തന്നെയാണ് അടുത്ത കോമ്പയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വാങ്ങിക്കുകയും ചെയ്തു. 91 ലക്ഷം രൂപയാണ് സ്ഥലത്തിൻ്റെ വില. സജിച്ചേറെ പകുതി പൈസ മുടക്കാമെന്ന് പറഞ്ഞിട്ട് പകുതി പോലും പൈസ തരികയോ ഒന്നും ചെയ്തിട്ടില്ല. ബാങ്ക് ലോൺ എടുത്താണ് സജിച്ചെറിയാൻ 30 ലക്ഷത്തോളം രൂപ തരികയും ബാക്കി പൈസ ലോണെടുത്തും ഞങ്ങൾ പലിശയ്ക്ക് മേടിച്ചും കൊടുത്താണ് ഇടപാടുകൾ തീർത്തത്. ഗുരുവിൻ്റെ പേരിലാണ് സ്ഥലം മുഴുവനും. ഞങ്ങൾ 2 വർഷമായിട്ട് സജിച്ചെറിയാനെ വിളിച്ചാൽ ഫോൺ എടുക്കുകയോ യാതൊരു വിവരവും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങളാകെപ്പാടെ വളരെ വിഷമത്തിലാണ്. ഞങ്ങളെ ബാങ്കുകാർ ജപ്തി ഭീഷണി, ബാങ്കുകാർ ഞങ്ങളോട് സ്ഥലം ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഞങ്ങൾ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യും. ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് തരുന്നതിന് വേണ്ടിയാണ് കർമ്മ ന്യൂസിനെ ഞങ്ങൾ സമീപിച്ചിരുന്നത്. ദയവീതി ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഒരു പരാതിയല്ല, ഒരു ഡസനോളം ആളുകളാണ് പരാതിക്കാരായി സജി ചെറിയാനെതിരെ കർമ്മ ന്യൂസിൽ വന്നിരിക്കുന്നത്. അതിൽ അധാർമിക പ്രവൃത്തികൾ ഗൾഫിൽ കൊണ്ടുപോയി മലയാളികളെ ജയിലിലാക്കിയ സംഭവങ്ങൾ, ഗൾഫിൽ ജോലിക്കായി കൊണ്ടുപോയി ഗൾഫിൽ നിന്നും ആ മലയാളി യുവാക്കളെ കൊണ്ട് ലോൺ എടുപ്പിച്ച് പണം വാങ്ങിയ സംഭവങ്ങൾ, ഗൾഫിൽ ജോലിക്ക് പോയവരുടെ നാട്ടിലെ കുടുംബ ബന്ധങ്ങൾ അധാർമികമായി നശിപ്പിച്ചത് തുടങ്ങിയവ കൂടി ഇയാൾക്കെതിരെ വന്നിരിക്കുകയാണ്. ഇരകൾ ക്യാമറയ്ക്ക് മുന്നിൽ നടത്തുന്ന തുറന്നു പറച്ചിലുകൾ വരും ദിവസങ്ങളിൽ തുടരും. മറ്റൊരു വിഷയമായി കർമ്മ ന്യൂസ് എക്സ്ക്ലൂസീവ് അറ്റ് 8 PM നമുക്ക് വീണ്ടും കാണാം. നന്ദി. ഞാൻ അഡ്വക്കേറ്റ് പരമേശ്വരൻ. ഹെർബൽ ഫുഡ് സപ്ലിമെന്റായ കാന്താരി പ്ലസ് ഞാൻ കുറേ നാളുകളായി ഉപയോഗിക്കുന്നുണ്ട്. ആയത് എന്റെ കൊളസ്ട്രോൾ ലെവൽ ഗണ്യമായി കുറയ്ക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. കാന്താരി പ്ലസ് കഴിക്കൂ, നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കൂ.